വളരെ വ്യത്യസ്തനായ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. നമസ്കാരം. ഒന്നുകിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സംഭവം. ചങ്ക് ജോജ. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ പെരുവളത്തുപറമ്പ് എന്ന ഒരു സ്ഥലത്താണ്. ഇന്ന് നമ്മളൊരു വളരെ വ്യത്യസ്തനായ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. കടലപ്പുയ്യാപ്പള എന്നറിയപ്പെടുന്ന പെരുവളത്തുപറമ്പിലെ കടല വിൽപ്പനക്കാരനായിട്ടുള്ള മുനീർ പെരുവളത്തുപറമ്പ്. പലതുകൊണ്ടും വ്യത്യസ്തനാണ് ഈ മുനീർ പെരുവളത്തുപറമ്പ്. എന്താണ് ആ വിളി നിങ്ങൾക്ക് ഇഷ്ടമാണ്? ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കടലപ്പുയ്യാപ്പുളാന്ന് പേര് വന്നത്? പലരും ഇവിടെ വന്ന് പല കച്ചവടം നടത്തിയിട്ടുണ്ട്. അങ്ങനെ കച്ചവടം ചെയ്യുന്നവരൊന്നും ആ പേരിൽ അറിയപ്പെടുന്നില്ല. ഒരുപാട് കാലം എത്ര വർഷമായി? ഇപ്പോ ഒരു 10-12 കൊല്ലം. 12 കൊല്ലം പെരുവളത്തുപറമ്പ്. പെരുവളത്തുപറമ്പ് ഇരിക്കൂർ ഉണ്ടായിരുന്ന തള്ളിപ്പോണ്. ഇപ്പം പെരുവളത്തുപറമ്പ്. പിന്നെ എല്ലാം പരിപാടി വരുമ്പോ പരിപാടിക്കും ആ സ്ഥലത്ത് പോകും. പിന്നെ ആദ്യം തന്നെ ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? 39 വയസ്സ്. അപ്പൊ ഒരു ചെറുപ്പക്കാരാണ്. സാധാരണ ചെറുപ്പക്കാരൻ എടുക്കാൻ മടിക്കുന്ന ഒരു ജോലിയാണ് കടല വറക്കുക എന്ന് പറഞ്ഞാല്. സാധാരണ കുറച്ച് പ്രായമുള്ളവര് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അസുഖമുള്ളവര് കായികമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തവർ ഇവരൊക്കെ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ പലരും കണ്ടത്. അപൂർവമായിട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നിങ്ങളെന്താ ഈ ഒരു ജോലി തെരഞ്ഞെടുക്കാൻ എന്താണ് കാരണം? ഞാന് ഒരുപാട് ആളെ കീഴിൽ ഞാൻ ജോലി എടുത്തതാണ്. എന്തെല്ലാം ജോലി എടുത്തിട്ടുണ്ട്? ഞാനിപ്പോ മീനിന്റെ പണിയെടുത്തിട്ടുണ്ട്, ഐസ് വിൽക്കുന്ന പണിയെടുത്തിട്ടുണ്ട്, കരിമ്പ് വിൽക്കുന്ന പണിയെടുത്തിട്ടുണ്ട്, ഈ പ്ലേറ്റ് ഹോട്ടലിൽ പ്ലേറ്റ് ചെയ്യുന്ന പണിയെടുത്തിട്ടുണ്ട്, എല്ലാ പണിയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് എങ്ങനെയാ ഈ കടലിലേക്ക് എത്തിയത്? കടലിലേക്ക് എത്തിയത് പിന്നെ ഞാൻ തന്നെ വിചാരിച്ച എനിക്കൊരു കച്ചവടത്തിലേക്ക് നീങ്ങണം. അങ്ങനെ ചെറുങ്ങനെ അവൻ പഠിച്ച്. എങ്ങനെയാ തുടങ്ങിയത്? ഇവിടെ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് തുടങ്ങിയത്? അല്ല, വീട്ടിൽ നിന്നല്ല, ഞാൻ തലശ്ശേരി നിന്നോ. തലശ്ശേരി തുടങ്ങി. തലശ്ശേരി ടൗണിൽ. ആ തലശ്ശേരി ഇതേപോലെ ഒന്തി പോ പരിപാടിക്കാണ്. അപ്പോ ഒരാൾക്ക് ജീവിക്കാനുള്ള വരുമാനം നിങ്ങൾക്ക് ഇതാണ് കിട്ടുന്നുണ്ട്? അല്ലേ, കല്യാണം 12 വർഷമായി. 12 വർഷമായി. പിന്നെ വേറെ പ്രത്യേകതയുണ്ട് പലരും. ഈ കാക്കി ഡ്രസ്സ്, കാക്കി ഡ്രസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ആൾ പരിചയപ്പെടുന്നത് ബസ്സിനോട് അടങ്ങാത്ത ഒരു ആരാധനയാണ്. ഏ, അപ്പൊ അങ്ങനെ ബസ്സിനോട് അടങ്ങാത്ത ഒരു ആരാധനയല്ല നിങ്ങൾ ശരിക്കും ബസ്സിൽ പണിയല്ലേ എടുക്കേണ്ടത്? ക്ലീനറ പണി എടുക്കണമെന്നുള്ളതിൽ 10 രൂപ. ഡ്രൈവറായിട്ട് ഡ്രൈവറെ കീഴിലെല്ലാം ജോലി എടുക്കണമെന്നുള്ള പ്രയാസം ആഗ്രഹമുണ്ടായിരുന്നു. നടന്നില്ല, ഒന്നും നടന്നില്ല. ഇപ്പൊ പിന്നെ കടലപ്പുയ്യാപ്പുഴ ബസ് ഇതാ. അതെ അല്ലേ, ഇതിന് ഒരുപാട് പ്രത്യേകത. ഇങ്ങോട്ട് എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ഇത് പാവപ്പെട്ട രോഗ. അതെയാ, ഇത് വേണ്ട പാവപ്പെട്ട. ഇത് പാവപ്പെട്ട ഇന്നോവ എന്നെ ഇടിച്ചു കൊല്ലരുത്. എന്നാ മക്കളെ കാത്തിരിക്കുക, ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരും. ചൂട് കടല. മക്കളെ കാത്തിരിക്കുക, ഞാൻ ജീവിക്കാൻ വേണ്ടി നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. ഞാൻ ജീവിക്കാൻ വേണ്ടി എല്ലാ കാര്യവും നിന്നോട് മാത്രം പറയുന്നു നാഥ. ഞാൻ തള്ളിപ്പോകുന്നവനാണ് നാഥ, കാത്തിരക്ഷിക്കണം. ഇതാണ് കടലപ്പുയ്യാപ്പുഴന്റെ വണ്ടിയുടെ പേര്. ഉഷാർ ചൂട് കടല, സൂപ്പർ കടല. ഞാൻ പോകുന്ന വഴി എന്റെ രക്ഷിക്കണമെന്നാണ്.
ഭയങ്കരമായ താല്പര്യമാണ്. ഒരുപാട് ബസ്സിന പരിചയമുണ്ട്. ഇപ്പം നിങ്ങളെ കോഴിക്കോട് ആ ഭാഗത്താണ് ബസ് കൂടുതലും അല്ലേ? കോഴിക്കോട് ബസ്സിന് നല്ല പരിചയമുണ്ട്. ഒരുപാട് ബസ്സിന്റെ പേര് പറയാൻ പറ്റുമോ പെട്ടെന്ന്? ഇപ്പൊ ഓടുന്ന ബസ് പറയാൻ പറ്റും. ഒന്ന് പെട്ടെന്ന് പറഞ്ഞു. വിവേര, ഗോൾഡ്, ഗോൾഡ്, ന്യൂ സ്റ്റാർ, സിറ്റി ഫ്ലവർ, ഒമേഗ, വിവേര, ഗ്രീൻ സിറ്റി, ന്യൂ സ്റ്റാർ, ആരാധന. പിന്നെ എങ്ങനെ ബസ്സുകാർ വണ്ടിക്കാരെല്ലാം നിങ്ങളുമായിട്ട് നല്ല വണ്ടിക്കാർ കച്ചവടം തന്നെ മെയിൻ ആയി? അതല്ല, നിങ്ങൾ കടലെല്ലാം പിന്നെ പോലീസ് വണ്ടിക്കെല്ലാം ഫ്രീ ആന്ന് പറയുന്നുണ്ട്. പോലീസ് വണ്ടി, കെ എസ് ആർ ടി സി ബസ്, അവര് വന്നവിടെ നിങ്ങൾ കുറച്ച് കടലെടുത്ത് കൊടുക്കും. അത് കടലിനെ പറ്റി നമ്മള് അവര് ചിലവര് പറയും കടല തേർഡ് കടലയാണ്. നമ്മള് കടലേന്റെ അവര് ചിലവര് കഴിഞ്ഞപ്പോ ഇതിനെ പറ്റി മനസ്സിലാവില്ല. മൂന്ന് നാല് ഐറ്റം കടലുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കൊളിറ്റി നല്ല നല്ല കടലുണ്ട്. അതേപോലെ ഇത് തേർഡ് കടലയാണ്. അതായത് നമ്മള് കച്ചവടം കിട്ടുക കേക്കാക്കി കൊടുത്ത ശേഷം അവർക്ക് നിങ്ങളെ കയ്യിൽ കുറച്ച് കടലുണ്ട്. അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നമ്മളാരും വെറുപ്പിക്കരുത്. എന്താന്ന് പറഞ്ഞാല് ഒരു 10 rupees കടല വാങ്ങിയാല് ചിലവർക്ക് കടല കുറവാണെന്നല്ല ഇത് വരാൻ പാടില്ല. വണ്ടിക്കാറും പിന്നെ ടൂറിസ്റ്റ് ഇങ്ങനെ ടൂറിന് പോകുന്നവര് മണിക്കും കുട്ടികളാണ് മെയിൻ ആകർഷിക്കുന്നത്. അതല്ലേ, നിങ്ങളിപ്പോ ഇവിടുന്ന് വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ തള്ളിയിട്ട് പോണിപ്പോ? ഞാനിപ്പോ 5 kilometers. 5 kilometers തള്ളിയിട്ട് പോയിട്ട് വേണം അവിടെ കച്ചവടം നടത്താം. എത്ര മണിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരുവാ? 9:30 രാത്രി. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ പിന്നെ ഇവിടെ നേരെ പെരുവളത്തുപറമ്പേക്കാന്നല്ല വേറെ വഴിക്കേക്ക് പോയാ? വേറെ വഴിക്ക് പോയിട്ട് ഡീസന്റ് കുറച്ച പണിയുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും വരുന്നില്ല, ഞാൻ എന്റെ തൊഴിൽ എടുക്കുന്നത് പറയുന്നൊന്നും ഞാൻ ഇല കെട്ടി ഇല കണക്കില്ല. എന്റെ തൊഴിൽ ഞാനും ഇതാരെ പഠിപ്പിച്ചേ? നിങ്ങൾ സ്വന്തം പഠിച്ച? സ്വന്തം പഠിച്ച. കടല വറക്കുന്നത് സ്വന്തമായിട്ട് പഠിച്ചു. മറ്റു പരിപാടി എന്തെല്ലാം ഉണ്ട്? മറ്റുള്ള പരിപാടി പൈനാപ്പിൾ, നെല്ലിക്ക, കാരറ്റ്, കക്കിരി മുളക്, തൊണ്ടപ്പയല്, എല്ലാം. രാത്രി ഞാൻ ഇങ്ങനെ വരുമ്പോ പുളിഞ്ഞം സ്കൂളിൻ്റെ അടുത്ത് നേച്ചുണ്ടായി രാത്രി. അങ്ങനെ ഒരു ചടപട മഴ വരുമ്പോ ഞാനൊരു 6 ആകുമ്പോഴേക്കും വേഗം വീട് പിടിക്കാന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനെ വരുമ്പോ വേക്കിൽ വന്നിട്ട് ഒരു ബൈക്ക് വന്നിട്ട് അടിച്ച്, അങ്ങനെ എൻ്റെ വണ്ടിക്ക് വേക്കിൽ വന്നിട്ട് അടിച്ച്. അന്നേരം ശേഷം എന്നോട് ചോദിക്കുന്നത് ഹോസ്പിറ്റലിൽ പോകണമെന്നൊന്നും ചോദിച്ചില്ല. ഇവനെ പിടിച്ചിട്ട് വേഗം വീട്ടിൽ കൊണ്ടാക്കിയതാണ്. ഞാൻ തന്നെ എൻ്റെ ഭാര്യനോട് പറഞ്ഞ് അനക്കൊന്ന് മേലും കയ്യൊക്കെ വേദന ആണ്, ആശുപത്രിയിൽ പോകണം. അങ്ങനെ ലോട്ടറി ഗുളിയെല്ലാം വന്ന് തന്ന് ശരിയായി. 2 ദിവസം റെസ്റ്റ് എടുത്ത് പിന്നെയും ഞാൻ എന്ത് ചെയ്യും, പഴയ വണ്ടി എടുത്തിട്ട് അനക്ക് പണിന്റെ എൻ്റെ കച്ചവടം പോയി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പഴയ വണ്ടി എടുത്തിട്ട് എൻ്റെ കച്ചവടം ചെയ്തു. ഞാനിങ്ങനെ തള്ളി പോകുമ്പോ കടല വിറ്റിട്ട് പൊരിയാക്കി നായി അടിച്ചോണ്ടാണ്, നായി അടിച്ചോണ്ട് വേദന അറിയും. അതേപോലെ തന്നെ എന്റെ അനക്കൊരു ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്റെ പ്രശ്നങ്ങളൊന്നും അവര് മനസ്സിലാക്കുന്നുണ്ട്. ആരും അറിയില്ല. 5 lakh rupees ലോണാണ്. ഇതുകൊണ്ട് ലോൺ വിടൂലേ? ലോണുകൊണ്ട് ഇതിനെ കൊണ്ടൊന്നും കടല വിറ്റിയാൽ ലോൺ വിടേ ആവില്ല. പിന്നെ എങ്ങനെയാ ലോൺ വിടുക? ചെറുങ്ങനെ മാറ്റി വെക്കും. ലോൺ ആയല്ലോ, കൊറോണ കൊണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലെ കച്ചവടം ചെയ്യാൻ ഒരു അവസരം തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല. എങ്ങനെയാ ആ സമയത്തെല്ലാം നിലം ജീവിച്ചത്? എങ്ങനെയാന്ന്
അന്നേരം ഞാൻ സഞ്ചി ഒരു 50 ശതമാനം സഞ്ചി കെട്ടിയിട്ട് കാട്ടിലെ ഒരു ഉപ്പത്തെല്ലാം വെച്ചിട്ടാണ് ഞാൻ പല സ്ഥലത്തും വണ്ടിയില്ല പല സ്ഥലത്തും ഇങ്ങനെ വീടുകളിൽ കൊണ്ടുപോയി കൊടുത്തു പല ക്വാർട്ടേഴ്സിലൊക്കെ കൊണ്ടുപോയി കൊടുത്തു അങ്ങനെ എല്ലാ വീട്ടിലും പോയിട്ട് കടല വിറ്റു പോലീസുകാരെല്ലാം പെർമിഷൻ തന്നാ പോലീസുകാരന് പെർമിഷൻ അന്നേരം പോലീസുകാരോട് ചോദിച്ചില്ല പിന്നെ രണ്ടാഴ്ച രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് പോലീസുകാരോട് ഞാൻ ചോദിച്ചത് സാറേ ഞാൻ ഇങ്ങനെ കടലൊക്കെ ഇറക്കി വെച്ചു അതിന്റെ കടലിന്റെ പൈസ അടക്കേണ്ടി വരും അന്നേരം ശേഷം പോലീസുകാരാണ് എന്റെ മക്കൾക്ക് ചോറ് തന്നു ശരി പറഞ്ഞാൽ ഇരിക്കൂർ പോലീസുകാരാണ് പറയേണ്ട പോലീസുകാരനുണ്ടായിരുന്നു പേരിട്ട് പറയേണ്ട പോലീസുകാരെ പേരൊന്നും എനിക്ക് അത്ര അറിയില്ല എസ്ഐ എല്ലാം ഭയങ്കര എന്നോട് സഹായം അതല്ലേ കടല വിറ്റ് തീർക്കാൻ ആവശ്യമായ സഹായം എല്ലാ സഹായം ശരിക്കും കൊറോണ കാലത്ത് ശരിക്കും നിങ്ങൾ വയറ് നിറഞ്ഞത് എന്റെ വയറ് എന്റെയും എന്റെ മക്കളെയും വയറിനെയും ഒക്കെ നിറച്ച് എന്റെ ചോറ് തന്ന ഇരിക്കൂർ പോലീസ് പോലീസാണ് എസ് ഐ ഈ കാക്കി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വണ്ടിയോടുള്ള അതുകൊണ്ട് വേറെ മറ്റുള്ളവർ പറയാം മോശമായിട്ട് അതായത് ബസ്സിൽ പോകുമ്പോ പൈസ കൊടുക്കാണ്ടിരിക്കാനുള്ള മറുപടി പറഞ്ഞത് അന്നേരം മറുപടി ഞാൻ പറഞ്ഞത് ആനേനെ വാങ്ങാൻ എനിക്ക് തോട്ടീനെ വാങ്ങാൻ പറ്റാത്ത അത്രേ ഉള്ളൂ അല്ലേ അപ്പൊ പരിഹാസത്തിനെല്ലാം മറികടന്നു പാവപ്പെട്ടവന്റെ ഇനോവേന്റെ ബ്രേക്ക് എന്റെ ചെരുപ്പാ എങ്ങനെയാ ചെരുപ്പ് വെച്ചിട്ടാ ബ്രേക്ക് ബ്രേക്ക് നമ്മുടെ ഫാമിലി നല്ല ചങ്ങായി മാറാണ് എന്നാന്ന് വിചാരിച്ച കുട്ടാവ് ജംഗ്ഷനിൽ ആണ് ഇവരെ വീട് കുട്ടാവ് ജംഗ്ഷനിൽ ആടെ ഇല്ല കുട്ടാവ് ജംഗ്ഷനിലും പരിസരത്തും ഇല്ല പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ റോഡ് സൈഡിൽ ഇല്ലതിനെ പറ്റിയിട്ട് നന്നായിട്ട് പ്രതികരിക്കും അതുപോലെ ഈ നമ്മളെ പഞ്ചായത്തിൻ്റെ ഓവുചാലിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനെ പറ്റിയിട്ട് നമ്മളോട് സ്ഥിരമായിട്ട് സംസാരിക്കലുണ്ട് ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്തിട്ട് പഞ്ചായത്തുമായിട്ട് ചർച്ച ചെയ്തിട്ട് അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാം അങ്ങനെ എല്ലാം നല്ല നല്ല കാര്യങ്ങൾ പൊതുകാര്യങ്ങളിൽ സജീവമായിട്ട് ഇടപെടുന്നതാണ് പിന്നെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയിലെ ഒരു മനസ്സാണ് നമ്മളെ ചങ്ങായി എന്ന രീതിയിൽ എനിക്ക് പറയാനില്ല നല്ല ആൾ ഉഷാറാണ് ആരുമായിട്ട് നല്ല സൗഹൃദത്തിൽ പെരുമാറുന്ന ഒരു വ്യക്തിയാണ് ആളും ഉഷാറാണ് നമ്മളെ കടലി ഉഷാറാണ് പിന്നെ കടല വാങ്ങുമ്പോന്ന് വിചാരിച്ചാൽ കടല വാങ്ങുന്നില്ലെങ്കിലും ഞാൻ ഇപ്പോ താൽക്കാലികമായിട്ട് പോസ്റ്റ് ഓഫീസിൽ പണിക്ക് കയറിയതാണ് പോകുമ്പോ നമുക്ക് കടൽ ഇങ്ങനെ വാരി തരും എന്നാ തിന്നിട്ട് ഓടുന്നു പറയട്ടെ ആ രീതിയിലുള്ള ഒരു നല്ല മനസ്സാണ് പിന്നെ ഒരു ജീവിത മാർഗം നിലയിൽ ഒരു ഈ തട്ടുകാടിയായിട്ട് പൊരുതുവായിരുന്നു ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ല കച്ചവടമുള്ള ഒരു വ്യക്തിയാണ് ഇപ്പൊ ഇങ്ങനെ തന്നെ അറിയാലോ ഇവിടെ വന്നിട്ട് എത്രയാള് കടല എനിക്ക് കുറച്ചും കൂടെ സമയം നിന്ന് കഴിഞ്ഞാല് അവരെ കച്ചവടത്തിന്റെ രീതി അറിയാം അതുകൊണ്ടാണ് ഇവരുമായിട്ട് ജനങ്ങൾ കൂടുതൽ ഇടപഴകിച്ച് പോകുന്നത് ഭാര്യ മക്കള് എത്ര മക്കളുണ്ട് മൂന്ന് കുട്ടികൾ ഭാര്യന്റെ പേര് ഹഫീസത്ത് മിസ്രിയ മക്കള് മുന്താസ് മുഹ്സിൻ